ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലെ റിഫോം മൂവ്മെന്റ്സിനെ കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ സൊസൈറ്റി സതി പോലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഹിന്ദു റിലീജിയനുള്ളിൽ തന്നെയുള്ള കാസ്റ്റ് സിസ്റ്റം ഇതിലെ ഏറ്റവും താഴേക്കിടയിലുള്ള അൺടച്ചബിൾസ് അല്ലെങ്കിൽ ദളിതരോട് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ വെച്ചു പുലർത്തിയിരുന്ന ഇൻഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതായത് മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, പൊതുജല സംഭരണിയിൽ നിന്ന് വെള്ളം ശേഖരിക്കാനോ കുടിക്കാനോ സാധിക്കുകയില്ല, ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുവാൻ പോലും ഇവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ദളിതർ നേരിട്ടിരുന്ന ഈ അവഗണനയ്ക്കെതിരെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയായി തന്നെ മാറിയ ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രതികരിച്ചു. ഒരു ദളിതനായി ജനിച്ചതിനാൽ തിരിച്ചു വ്യത്യാസവും പീഡനങ്ങളും അനുഭവിച്ചു തന്നെയാണ് അദ്ദേഹം വളർന്നത്. മഹദ് എന്ന സ്ഥലത്തെ പൊതുജല സംഭരണിയിൽ നിന്ന് അൺടച്ചബിൾസിന് വെള്ളം ശേഖരിക്കുവാനോ കുടിക്കുവാനോ അനുവാദമുണ്ടായിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മഹദ് സത്യാഗ്രഹ നയിച്ചത്. ഇത് നടന്നത് മാർച്ച് 20, 1927 ഈ ദിവസമാണ് പിന്നീട് സോഷ്യൽ എംപവർമെൻറ്റ് ഡേ ആയിട്ട് ആചരിച്ചത്. ഇതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട ഈ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പല ഓർഗനൈസേഷനുകളും അല്ലെങ്കിൽ പല പ്രതിഷേധങ്ങൾക്കും ഇദ്ദേഹം നേതൃത്വം നൽകി. ഇങ്ങ് കേരളത്തിലും ഈ അപ്പർ കാസ്റ്റിൻ്റെ ഡൊമിനേഷനെതിരെ പോരാട്ടം നടന്നിട്ടുണ്ട്. താഴ്ന്ന ജാതിക്കാരുടെ അമ്പലത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി പോരാട്ടം നയിച്ച അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതാന്ത്യം വരെ പോരാടിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. നമ്മളിപ്പോൾ കണ്ട ഈ കാസ്റ്റ് സിസ്റ്റത്തിലെ ഏറ്റവും ഉയർന്ന ആളുകളാണ് ബ്രാഹ്മിൻസ്, അതായത് പുരോഹിതവർഗം. ആ കാലത്ത് സ്ക്രിപ്ച്വൽ ലാംഗ്വേജ് ആയ സാൻസ്ക്രിറ്റ് ഇവരുടെ കുത്തകയാണ്. കാരണം അത് പഠിക്കാൻ മറ്റാർക്കും അനുവാദമുണ്ടായിരുന്നില്ല. അമ്പലങ്ങളിൽ ദൈവത്തിന് പൂജ അർപ്പിക്കുന്നതും വേദത്തിൽ ഉള്ള അപാര പാണ്ഡിത്യവും വഴി ഇവരെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. ഇതുമൂലം സമൂഹത്തിൽ ഓവറായി ഇൻഫ്ലുവൻസ് ചെലുത്തുവാനുള്ള ശക്തി ഇവർക്ക് ലഭിച്ചു. ഇങ്ങനെ അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു സമൂഹത്തിലേക്കാണ് ഇംഗ്ലീഷ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതുവഴി ഇന്ത്യൻസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല ഈ നടപടി സ്വീകരിച്ചത്. പക്ഷേ അവരുടെ അഡ്മിനിസ്ട്രേഷനിലെ പല വേക്കൻസികളിലും കുറഞ്ഞ സാലറിയിൽ ഇന്ത്യൻസിനെ ഫില്ല് ചെയ്യുക, ഇതായിരുന്നു അവരുടെ ഹിഡൻ അജണ്ട. ഇങ്ങനെ ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വഴിയാണ് രാജാറാം മോഹൻ റോയ് പോലുള്ള പല റിഫോമേഴ്സിനെ നമുക്ക് ലഭിച്ചത്. സ്ക്രിപ്ച്വൽ ലാംഗ്വേജ് ബ്രാഹ്മിൻസിൻ്റെ മാത്രം കുത്തുകയായിരുന്നെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ജാതിഭേദമന്യേ ആർക്കും പഠിക്കാമായിരുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ യാതനകളും പീഡനവും സഹിക്കേണ്ടി വന്നത് സ്ത്രീകളാണ്. ഇതിനൊരു പരിധിവരെ പരിഹാരം കണ്ടത് രാജാറാം മോഹൻ റോയിയെ പോലുള്ള റിഫോമേഴ്സിൻ്റെ ഇടപെടൽ മൂലമാണ്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിനെ എക്കണോമിക് ബേർഡനായി കണ്ട് കൊന്നുകളയുന്ന രീതി അപ്പർ ക്ലാസ് ബംഗാളീസിൻ്റെയും രജപുത്തിൻ്റെയും ഇടയിൽ ഉണ്ടായിരുന്നു. ഇതിന് തടയിട്ടത് 1870 പാസ്സായ ആക്ട് വഴിയാണ്. ഈ ആക്ട് വഴി ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും വിവരം രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം നിലവിൽ വന്നു. പെൺകുട്ടികളെ 10 വയസ്സ് തികയുമ്പോഴത്തേക്കും കല്യാണം കഴിപ്പിച്ചയക്കുന്ന ശീലം നമ്മുടെ സൊസൈറ്റിയിലുണ്ടായിരുന്നു. ഇതുവഴി ഈ പ്രായത്തിൽ ലഭിക്കേണ്ട എഡ്യൂക്കേഷൻ അവൾക്ക് അന്യമാകുന്നു. പാഴ്സി റിഫോമറായ ബി എം മലബാറിയുടെ ശ്രമഫലമായി വന്ന ഏജ് ഓഫ് കൺസെൻറ് ആക്ട് വഴി പെൺകുട്ടികളുടെ മിനിമം വിവാഹപ്രായം 12 1930 ശാരദ ആക്ട് വഴി ഇത് 12-14 ഇനി സ്വതന്ത്ര ഭാരതത്തിലെ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻഡ് ആക്ട് വഴി 14 18 ആയി. 10-12 ചെറിയ പെൺകുട്ടികളെ 2-3 വിവാഹം കഴിച്ച പ്രായം ചെന്നവരുമായി വിവാഹം കഴിപ്പിക്കുന്നു. 3-4 ദാമ്പത്യ ജീവിതത്തിനു ശേഷം ഭർത്താവ് വാർദ്ധക്യം മൂലം മരണമടയുകയും സോ ഹിന്ദു നിയമം അനുസരിച്ച് ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഈ കുട്ടി ജീവൻ സമർപ്പിക്കണം. ഈ ക്രൂവലായ കസ്റ്റമിനെ അബോളിഷ് ചെയ്തത് ഗവർണർ ജനറലായ ലോർഡ് ബെൻഡിക്കിൻ്റെ സഹായത്തോടെ രാജാറാം മോഹൻ റോയിയാണ്. ഭർത്താവ് മരിച്ച സ്ത്രീയെ ഐശ്വര്യക്കേടായാണ് ഇന്ത്യൻ സമൂഹം കണ്ടിരുന്നത്. പക്ഷേ ഈ വിഡോസിൻ്റെ റീമാരേജിന് വേണ്ട ആക്ട് പാസ്സാക്കിയത് പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറാണ്. അദ്ദേഹം വേദിക് ടെക്സ്റ്റ് ഉപയോഗിച്ച് ഹിന്ദു റിലീജിയൻ വിഡോ റീമാരേജിനെ സാങ്ഷൻ ചെയ്തതായിട്ട് തെളിയിച്ചു. ഈ റിഫോമേഴ്സിൻ്റെ കഠിന പ്രയത്നം മൂലം ഒരു പരിധിവരെ സ്വതന്ത്രയായ സ്ത്രീ സ്വദേശി ആൻറ്റി പാർട്ടീഷ്യൻ
ഹോം റൂൾ തുടങ്ങിയ ഇംഗ്ലീഷിനെതിരെയുള്ള മൂവ്മെൻസിൽ പാർട്ടായി. അതിലുപരിയായി 1920 ശേഷം പല ഓർഗനൈസേഷൻസും വിമൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് സമൂഹത്തിലെ തിന്മയെ എതിരിടാൻ ആരംഭിച്ചു.